ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവിൻ സിറേ. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന ഏറ്റവും കൂടുതൽ കമൻറ്റുകളിലൊന്നാണ് ഉണ്ണിച്ചേട്ടൻ്റെ കൂടുതൽ ഒരു വീഡിയോ ചെയ്യാവും. അപ്പോൾ നാളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിസാമക്കേടെ റിസോർട്ടിലാണ്, ദേക്കേടെ ഒപ്പത്തിനോട്. അപ്പോൾ നിസാമക്കേട് റിസോർട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ചെറിയൊരു മീനിനെ പിടിച്ച് ഉണ്ണിച്ചേട്ടൻ ബിരിയാണി വെക്കുന്നതൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരെയും കൂടിയിട്ടൊന്ന് കാണണം, എല്ലാവരും കൂടി ഇട്ടൊന്ന് മീറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ചെറിയ പരിപാടി എല്ലാവരും വിളിച്ചപ്പോൾ എല്ലാവരും ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി നമ്മൾ കൂടിയിട്ട് അവർ കയാക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുതിയ രീതിയിൽ ചൂണ്ടിടാണ്ട് മീൻ പിടിക്കാം, അങ്ങനെയൊക്കെ എല്ലാം റെഡിയാക്കി നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോസ് ആണ്. അതുപോലെ തന്നെ ഈ മീൻ പിടിക്കുന്ന വീഡിയോ ഉണ്ണിച്ചേട്ടൻ്റെ ചാനലിലുണ്ട് കേട്ടോ. ഒഎം കെ ഫിഷിംഗ് എന്ന് പറഞ്ഞ ചാനലിൽ നമുക്കറിയാം, എൻ്റെ ചാനലിൽ കാണുന്ന എല്ലാവർക്കും തന്നെ ഉണ്ണിച്ചേട്ടൻ്റെ ചാനലിൽ അറിയാം. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ ചാനലിൽ മീൻ പിടിക്കുന്ന വീഡിയോ ചേട്ടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും കാണിച്ചു തരാം. എന്റെ പേര് അബ്ദുൽ വാജിദ് എന്നാണ്. അപ്പൊ എന്റെ പേര് മിഥുൻ എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മല്ലു ആംഗ്ലർ എന്നാണ് എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. ഞാൻ താഹിർ, കുന്നോളത്താണ് വീട്. ഫിഷ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞൊരു യൂട്യൂബ് ചാനലാണ്. എന്റെ ചാനലിന്റെ പേര് ദീപു ബാബു എന്നാണ്. എന്റെ പേര് തന്നെയാണ് ദീപു ബാബു എന്നാണ്. ഞാൻ എന്റെ വീട് മലപ്പുറത്താണ്. നമ്മുടെ എറണാകുളത്ത് സെറ്റിൽഡ് ആണ് കുറച്ച് കാലമായിട്ട്. നമ്മുടെ ചാനലിലെ ടാക്കിൾ ടിപ്സ്. അടുത്ത യൂട്യൂബർ അല്ല കേട്ടോ ആളെ, ഞാൻ ആദ്യമായിട്ട്. നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും പുള്ളി വന്നു കണ്ടു മിണ്ടി. അപ്പൊ ബാക്കി പറയും ഇവന്റെ കാര്യങ്ങളൊക്കെ. അജയ് തിരുവല്ല, പുള്ളി തിരുവല്ലക്കാരെ ചൂണ്ടിടാൻ പഠിപ്പിക്കുക. അജയ് തിരുവല്ല എന്ന് മാത്രമല്ല, മാസ്റ്റർ പുള്ളിയുടെ ചാനല് കണ്ടിട്ടുണ്ടാവും. എന്റെ പേര് ആദർശ് എന്നാണ്. എന്റെ വീട് ഇവിടെ വൈക്കത്ത് തന്നെയാണ്. പിന്നെ ഞാൻ ഉണ്ണിച്ചേട്ടനെ വിളിച്ചിട്ട് വന്നതായിരുന്നു. ഉണ്ണിച്ചേട്ടനെ കാണണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ഉണ്ണിച്ചേട്ടൻ അങ്ങനെ എന്നെ വിളിച്ചു. ഉണ്ണിച്ചേട്ടനെ ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തിയാണ്. ഡാക്കൽ ഉണ്ണിച്ചേട്ടൻ്റെ ചാനലുണ്ട്. ഉണ്ണിച്ചേട്ടനെ വിളിച്ചു വരുത്തി അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നിൽക്കുന്നു നമ്മുടെ ആള്. അപ്പൊ പിന്നെ അങ്ങനെ കണ്ട് സംസാരിച്ചു. എന്നാലും ഇവനെ ഞങ്ങൾ ഇന്ന് വൈകിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുള്ളൂ. ഈ ചേട്ടനെ കണ്ട് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് വളരെ നാച്ചുറലായിട്ട് വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽ ഒന്നാണ് ദീപു ചേട്ടനെ. അതിനകത്ത് വലിയ കളങ്കങ്ങളും നിഷ്കളങ്കരും നമുക്ക് ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സെബിൻ പറഞ്ഞ പോലെ മെയിനായിട്ട് നമ്മൾ ഒരു ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ഫിഷിംഗ് എന്നുള്ളൊരു എങ്ങനെ നമുക്ക് ബിഗിനേഴ്സിന് എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ കറക്റ്റായിട്ട് എങ്ങനെ ടാക്കിൾസ് ചൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ റീസൺ വെച്ചാൽ നമ്മളൊക്കെ ഒരുപാട് തെറ്റ് വരുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകളും അതുപോലെ ഒരുപാട് കാശ് അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്ത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്കുകളും ആ ഒരു തെറ്റുകളും മറ്റുള്ളവർ വരുത്താതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ മെയിനായിട്ട് നമ്മളൊരു ചാനലിൻ്റെ ഫോക്കസ്. അടുത്ത ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മലയാളത്തിലെ യൂട്യൂബർ തന്നെയാണ്. അപ്പോൾ ആളുടെ പേര് മല്ലു ആംഗ്ലർ എന്നാണ്. ചാനലിൻ്റെ പേര് മിഥുൻ സുരേന്ദ്രൻ എന്നാണ് ആളുടെ പേര്. പിന്നെ നിങ്ങളോട് ചെമ്പല്ലി, കറുപ്പ്, കാളാഞ്ചി, അതുപോലെ വാഴമീൻ, അങ്ങനത്തെ മീനുകളൊക്കെ പിടിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് തന്നെയാണ് സിബിൻ. ഒരുവിധം കുഴപ്പമില്ലാത്ത വീഡിയോസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം ചെമ്പല്ലി പിടിക്കുന്ന വീഡിയോ ആണെങ്കിൽ ആളുടെ ചാനലിൽ ഇപ്പൊ നോക്കിയാൽ അത് ഇഷ്ടംപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെബിൻ്റെ കൂടെ വീഡിയോ ചെയ്യണം. എനിക്ക് കമന്റ് ബോക്സിൽ വരുന്നത് ഉണ്ണിച്ചേട്ടൻ, അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു പേരാണ് മല്ലു ആംഗ്ലർ. അതെ, ഉണ്ണിച്ചേട്ടന്റെ കൂടെ വീഡിയോ ചെയ്യണം. അതുപോലെ തന്നെ സെബിൻ്റെ പരിചയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. ഇന്നത്തെ ദിവസം ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുകയാണ്, പക്ഷെ ഞങ്ങൾ ഒരുപാട് സെബിൻ്റെ ചാനൽ എനിക്ക് തോന്നുന്നു 200 സബ്സ്ക്രൈബേഴ്സ് ആവണേന്റെ മുന്നേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് മുതലേ നമ്മൾ പരിചയമുണ്ട്. പക്ഷെ ആളുകൾക്ക് പലർക്കും അറിയില്ല നമ്മൾ യൂട്യൂബേഴ്സ് തമ്മിൽ കോൺടാക്ട് ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ യൂട്യൂബേഴ്സ് ഇവിടെ ഒത്തുകൂടി തന്നെ എല്ലാവരും തമ്മിലുള്ള പരിചയമുണ്ട്. അതുപോലെ തന്നെ മെസ്സേജ് അയക്കാറുണ്ട്, ഐഡിയാസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ സെബിൻ എന്ന് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ഇപ്പൊ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും. നമ്മൾ അത് കാണിച്ചു തരാം. ഞാൻ അവിടെ ചെന്നൊന്നും മിണ്ടത്തില്ല എല്ലാരും കാര്യം. അവിടെ അവർ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുവാണ്. ഇനി വിജയിച്ചില്ല ഈ പരിപാടി.
പുറകിൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഗ്യാപ്പിൽ നമ്മള് നിസാമക്കാരുടെ കയാക്കിൽ കുറച്ച് ഫിഷിംഗ് ചെയ്യാൻ പോവാണ്. കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഇക്കയുടെ ഒരു ചാനൽ ഉണ്ട് കേട്ടോ, നിസാം വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഇക്കയ്ക്ക് ഒരു ചാനലുണ്ട്. അപ്പൊ അതിനകത്ത് കൂടുതലും കയാക്ക് ഫിഷിങ്ങും അങ്ങനെ കുറച്ച് സ്പോർട്സ് ഫിഷിങ്ങിന്റെ നല്ല കുറച്ച് മോഡൽസ് ആണ് കേട്ടോ. അപ്പൊ ഇതുണ്ടോ, കയാക്കിൽ വെക്കാനുള്ള സീറ്റാണ്. അപ്പം ഈ സീറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതുണ്ടോ, ഫോൾഡബിൾ ആണ്, ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് സീറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മീൻ പിടിക്കുക എന്നുള്ളതല്ല നമ്മുടെ മെയിൻ ഉദ്ദേശം, നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ കയാക്ക് വരട്ടെ, കയാക്ക് കാണിച്ചു തരാം. ഇത് ലൈഫ് ജാക്കറ്റ് ആണ്, കയാക്കിങ്ങിൻ്റെ ലൈഫ് ജാക്കറ്റ്. അപ്പർ ബോഡിയുടെ താഴത്തോട്ട് ഉണ്ടാവില്ല. ഇതിന് സൈസ് വല്ലതും ഉണ്ടോ, അതായത് എത്ര സൈസ്? ഇതൊരു 120 kg വരെ ഉള്ളവർക്ക്, 100 kg 100% ആണല്ലേ. ലൈഫ് ജാക്കറ്റ് ഇടുന്നതാണ് അതിൻ്റെ സേഫ്റ്റി കാര്യം. നമ്മുടെ കയ്യിൽ ക്യാമറയും റോഡും റീലും എല്ലാം കാണും. ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ലൈഫ് ജാക്കറ്റ് മസ്റ്റ് ആണ്. ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാനിക് ആവരുത്. കിടന്നുകൊണ്ട് തല്ലി തിരക്കില്ല, അപ്പൊ ഇതിന്റെ സ്ട്രാപ്പ് ലൂസ് ആവാം. കാരണം ഇതെന്താണെങ്കിലും ഇത് എന്തായാലും നമ്മൾ പോയി കിടക്കുള്ളൂ. പിന്നെ ഫുൾ ബോഡി എയറിൽ നിൽക്കുമൊന്നുമില്ല, നമുക്കും നോസ് ടിപ്പ് വെളി കിട്ടിയാൽ മതി. അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പൊ കണ്ടല്ലോ, ലൈഫ് ജാക്കറ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ ചാടിയ ഉടനെ തന്നെ കൈയും കാലിട്ട് അടിച്ച് ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം മുങ്ങി പോകത്തില്ല. പിന്നെ ഇക്ക പറഞ്ഞതുപോലെ ഈ സാധനം ഇട്ടുകൊണ്ട് നമ്മൾ ഒത്തിരി അഭ്യാസം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ സ്ട്രാഫൊക്കെ ഊരി പോയിട്ട് അത് ചിലപ്പം അപകടം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, ഒരു സാധനം എടുത്ത് തുഴയെത്തി ഇന്ന് തുഴഞ്ഞു തുഴഞ്ഞ് മടുക്കും എല്ലാവരും. അടുത്ത് നമ്മൾ കയാക്കിങ്ങിന് പോവാണ്. കയാക്കിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്, എങ്ങനെയാണ് കയാക്ക് യൂസ് ചെയ്യേണ്ടതെന്നും ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. നമുക്ക് ഇന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിരിക്കുന്നത് ആളാണ്. ആളുടെ പേര് വിൽഫ്രെഡ് എന്നാണ് കേട്ടോ. വിൽഫ്രെഡ് ഇൻഡോർ ഡൈവ് എന്ന് പറയുന്ന ഒരു എന്താ ഡൈവിംഗ് കമ്പനിയാണ്, ഡൈവിംഗ് കമ്പനി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അതിന്റെ എം ഡി ആണ് ആള്. അപ്പൊ നമുക്കൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നു. കയാക്കിങ്ങിന് വീണ് കഴിഞ്ഞാൽ എങ്ങനെ അതിനെ റെസ്ക്യൂ ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ ഇത് മാനേജ് ചെയ്യണം എന്നൊക്കെ ഒരു ചെറിയ ഇൻട്രോ പറഞ്ഞു തന്നു. അപ്പം ഒത്തിരി താങ്ക്സ് ഉണ്ട്. ബാക്കി എക്സ്പീരിയൻസ് നമ്മൾ കറി കയറിയിട്ട് പറയാം. ഓക്കെ. അപ്പൊ ബാക്കി നമ്മുടെ എല്ലാവരും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേ എങ്ങനെയുണ്ട് ലൈഫ് ജാക്കറ്റ് ഇട്ട എക്സ്പീരിയൻസ്? ഇവനാണ് ഇപ്പൊ നമ്മോടുത്ത് വരുന്നത്. അടിക്കൂടെ അടിക്കൂടെ, അല്ല ഇവന് ഇവനിട്ട് കൊടുത്തത് എന്താണ് ഇനി ഞാൻ റെഡി ആകണം കേട്ടോ. നമുക്ക് ഇന്ന് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നമ്മുടെ വിൽഫ്രെഡ് ചേട്ടൻ്റെ കൂടെ വന്ന പാപ്പി എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. ചേട്ടൻ വർക്ക് ചെയ്യുന്ന എവിടെയാ? ഞാൻ ദുബായിലാണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഈ പറയുന്നത് നമ്മളുടെ യൂത്ത് ആണ് ഇനിയുള്ള എല്ലാരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും വളരെ ഫ്രൂട്ട്ഫുൾ ആക്കിയിട്ടുണ്ട്. ആ പറഞ്ഞതിനകത്ത് വലിയൊരു മെസ്സേജ് ഉണ്ട് കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളാണ് ഇനി അടുത്ത ജനറേഷൻ. അപ്പൊ നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മുടെ നേച്ചറിനെയും നമ്മുടെ പുഴകളെയും, ഈ പുറകെ കാണുന്ന പുഴ ഉണ്ടോ, ഇത്രയും ഭംഗിയുള്ളൊരു പുഴയല്ലേ. അപ്പൊ ഇതിനെ ഇതിന്റെ ഈ ഭംഗിയോട് കൂടി തന്നെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് അതിനകത്ത് വലിയൊരു റോളുണ്ട്. അപ്പൊ യൂത്ത് ഒക്കെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുവാണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കും. അപ്പൊ നമ്മൾ ഞാൻ അധികം വാചകം അടിച്ച് സമയം കളയുന്നില്ല, നമ്മൾ പയ്യെ കയറുകയാണ് കേട്ടോ. വേണ്ട, നമ്മുടെ കയാക്ക് സെറ്റ് ആയി കേട്ടോ. എന്റെ പാന്റ് വേണ്ടി ചെറിയ മാച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഫ്രണ്ട് കയറിക്കോ, നമ്മുടെ സബ്സ്ക്രൈബർ ആരും കേട്ടിടണം കേട്ടോ. ആദ്യമായിട്ട് സബ്സ്ക്രൈബർ കൊടുത്ത് ചൂണ്ടാൻ പോകുന്നുണ്ടോടാ. എനിക്ക് ബാലൻസ് കുഴപ്പമില്ല, ചെരുപ്പ് വേണോ? ചെരുപ്പ് കുഴപ്പമില്ല. ഓക്കെ, ഒറ്റയിരിപ്പ് കേട്ടോ. നമ്മളിപ്പോ കയറി കേട്ടോ, അടിപൊളി. ഇവന്റെ പുറകിലെ സാധനം ഭയങ്കര ഗൈസ് അടിപൊളിയാണ്. അപ്പം ആർക്കെങ്കിലും കയാക്കിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, ഇക്കാനെ കോണ്ടാക്ട് ചെയ്താൽ മതിയിലേക്ക അല്ലേ. അടിപൊളിയാണ് കേട്ടോ, ബാക്ക് വാട്ടർ കയാക്ക് ക്ലബ്. നമ്മൾ പോവാണ് അവിടെ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും മറിയും തോന്നുന്നില്ല കണ്ടിട്ട്. പുള്ളി ഇവരെ കൂടുതലുള്ള പുള്ളി കൂടുതൽ കയറുവാണെങ്കിൽ പുള്ളി ചിലപ്പോൾ കിലോമീറ്റർ കണക്കിന് കൊണ്ടുപോയല്ലേ. ഞാൻ ഇത്ര ആയിട്ട് വാഹന വെള്ളം എടുത്ത് പോകുന്നുണ്ടോ?
ഗൈസ്, അപ്പൊ നമ്മളിതേ ഏകദേശം നിങ്ങൾ അങ്ങ് പുറകെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ നമ്മൾ വന്ന സ്ഥലം. നമ്മുടെ കൂട്ടുകാരൊക്കെ അങ്ങ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ആദർശതേ കട്ടതോ ഞാൻ തിരിഞ്ഞു നോക്കിയാ ജസ്റ്റ്, ഇവൻ പഠിച്ചു കേട്ടോ, ഇവനിപ്പോ എക്സ്പോർട്ട് ഡ്രൈവറാ. എടുത്ത് വരുന്നൊക്കെ പറഞ്ഞ ചുമ്മാ ചപ്പറം ചപ്പറം തിരിച്ചോണ്ടൊക്കെ പോവാണേ. പഠിച്ചു കേട്ടോ, അത്രയ്ക്ക് വേണ്ടി പാടൊന്നുമില്ല, കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു ഇച്ചിരി കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നൈസായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സത്യം പറയാമല്ലോ, മീൻ കിട്ടാത്തതിലോ അല്ലെങ്കിൽ മീൻ കിട്ടിയില്ലെങ്കിലോ നമുക്ക് ഒരു സങ്കടമില്ല, കാരണം അടിപൊളിയാണ്, ഭയങ്കര രസമാണ്. അല്ലേ, നീ ഫസ്റ്റ് നിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? അല്ല, അവന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല. കയാക്കില് നമ്മൾ ഈ പുഴയുടെ നടുക്കൂടെ ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു പോവാണ്. നമ്മൾ ഓർക്കും, നമ്മൾ വീഴും വീഴും എന്ന് ഓർക്കും. പെട്ടെന്ന് വേണമ്പോഴേ നമ്മൾ പെട്ടെന്ന് വീഴും എന്ന് ഓർക്കുമെങ്കിലും ഈ സാധനത്തിന് പെട്ടെന്ന് വീഴത്തില്ല, കാരണം നല്ല ബാലൻസ് ഉണ്ട്. നമുക്ക് കിട്ടിയത് പ്രോപ്പർ ഫിഷിംഗ് കയാക്കാം. ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഫിഷിംഗ് കയാക്ക്. ഇത് നിങ്ങൾ കണ്ടോ, നമ്മുടെ ചൂണ്ടയൊക്കെ പുറകിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇതിന് ഇവിടെ ഒരു ചെറിയൊരു ഒരു ഇതുണ്ടോ, ഒരു ചെറിയൊരു സംഭവമൊക്കെ ഉണ്ട് ഇതിന്. നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കാം. നമുക്ക് എന്തായാലും അത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇതിങ്ങ് ലോക്ക് ചെയ്ത് വെക്കണം കേട്ടോ, അങ്ങനെയല്ല, ഇതങ്ങ് ഞെക്കിയിട്ട് ഇങ്ങ് ലോക്ക് ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ ലിവർ ബോക്സും കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ പോകുന്നുണ്ടോ? അടിപൊളി അടിപൊളി. ഇതേ കാസ്റ്റ് ചെയ്യാൻ പാകത്തിനെ പറ്റി കുറച്ച് സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ, വെള്ളം കിട്ടുമെന്നറിയാം. ആദർശമുണ്ടെങ്കിലും പറയാനുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒന്നും പറയല്ലേ, അവനൊന്നും പറയാനില്ലെന്ന് പറയണേ. നമ്മളപ്പോൾ അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാം കേട്ടോ. ഇവിടെയൊക്കെ പുള്ളി കവർ ചെയ്തിട്ട് വന്നതാണെന്നാണ് പറഞ്ഞത്. എടാ ടിക്കേ, എന്നാൽ കുഴപ്പമില്ല കുഴപ്പമില്ല, എൻ്റെ മിസ്റ്റേക്ക്. നമുക്ക് നൈസായിട്ട് എറിഞ്ഞ് നോക്കാം. എവിടുന്നാണ് എപ്പോഴാണ് സ്ട്രൈക്ക് വരുന്നതെന്ന് ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. നീ നമുക്ക് പിടിച്ചേ. ഓ ഓക്കെ ഓക്കെ, രണ്ട് ചെമ്പല്ലി ഇവിടെ കയറി, നീ കയറിയത് ഈ സൈഡിൽ ആക്ടിവിറ്റി ഉണ്ട്. ഒരു എനർജി മാറുന്നതെന്നാ. ഇതേ കയാക്കിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെട്ടമില്ലാത്തതുകൊണ്ട് ഒരു ലൈറ്റിൻ്റെ അവിടെ കുറേ പ്രാണി അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇവനോട് കഴിക്കാം, കാരണം ഇവനാ കൂടുതൽ തുടങ്ങിയത്. നിനക്ക് എങ്ങനെയാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ? ഇതിന് മുമ്പ് നീ എങ്ങനെയെങ്കിലും കയാക്കോ അങ്ങനത്തെ എന്തെങ്കിലും വള്ളം ഇതുമായിട്ട് നിനക്ക് തോന്നിയ മെയിൻ ഡിഫറൻസ് അല്ല ഇത്? ഒരു ദിശയില്ലാണ്ട് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നമ്മൾ ബെറ്റർ ആയിട്ട് വന്നത് അല്ലേ, ചെറിയൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുണ്ട്. ഇങ്ങോട്ട് പോയപ്പം നല്ല രീതിക്ക് കാരണം തിരിച്ചു വന്നപ്പോൾ അത്രയും പാടില്ലായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണിയുടെ അവസ്ഥ എവിടെ വരെ ആയാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം കേട്ടോ. ഉണ്ണിച്ചേട്ടൻ ബിരിയാണി നിസാമുക്ക ചിക്കൻ ആണോ? നല്ല മണമൊക്കെ വരുന്നുണ്ട്, വിശന്നിട്ട് ഒരു രക്ഷയില്ല. എല്ലാരും ഇതുണ്ടോ, ഈ നിൽക്കുന്ന എല്ലാവരുടെയും മുഖത്ത് വിശപ്പുണ്ട് കേട്ടോ. ഇതാരത്? ആഹാ, പേരെന്നാണ്? ചതി മഞ്ഞ ഞങ്ങൾ വെച്ച് ഉറപ്പിക്കത്തില്ല കേട്ടോ. നമ്മൾ എന്താണേലും നിസാമക്കയുടെ ബാർബിക്യൂ കഴിക്കാം, കാരണം വിശന്നിട്ട് രക്ഷയില്ല, വെയിറ്റിലോട്ട് തന്നെ എടുക്കാം. ആ അയ്യോ, വിശപ്പ് ആ എല്ലാവർക്കും കൊടുക്കാമല്ലോ, എനിക്കുള്ളത് ചുമ്മാറ. നിസാമക്കയുടെ മാസ്റ്റർ പീസ് ചിക്കൻ ബാർബിക്യൂ, ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയട്ടെ. നിങ്ങളിങ്ങനെ പയ്യെ കഴിക്കാം, ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നില്ല കുറച്ച് പേര്. ആ അതെ, ആചരിക്കാൻ വന്നിട്ടുണ്ട്. ചെറിയ പീസില്ല, ഇവിടെ ഏറ്റവും വലിയ പീസ പിടിച്ചേ. അടിപൊളി, ഒന്നും പറയില്ല. നമ്മുടെ ഫിഷ് ഓൺ ചാനൽ എടുക്കട്ടെ. ചിക്കൻ ബാർബിക്യൂ ടേസ്റ്റ് ആണെങ്കിൽ സത്യം പറയാം അങ്ങനെ ടേസ്റ്റ് ചെയ്യണം. എടുത്ത് കൈ പിടിച്ചിട്ടല്ലേ. ഓ എങ്ങനെയുണ്ട്? പൊളി പൊളി അടിപൊളി. അങ്ങനെ ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. കൈസ് നോട്ടെ, അടിപൊളി അടിപൊളിയാണ്. ബാക്കി കഴിക്കുന്ന എന്താണോ ഇടുന്നില്ല കേട്ടോ, ബാക്കി കഴിക്കില്ല. അപ്പൊ ഞങ്ങൾ ഇത് ഫിനിഷ് ചെയ്യട്ടെ. ഇത് ഫിനിഷ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ഉണ്ണിച്ചേട്ടന്റെ ബിരിയാണി റെഡി ആവുമ്പോൾ അവളെല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കഴിച്ചു തീർക്കാം. നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലെന്താ അമ്മാക്കാൻ പറഞ്ഞു, ഒരു പകുതി ഭാഗം പോയിട്ട് ഇപ്പുറത്തെ ഇതിലേക്ക് ഇടണേ. ഇങ്ങനെ ഇതാരേത്? ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. പേരെന്നാ?
ആമിന ഉറക്കെ പറഞ്ഞേ കേക്കത്തില്ല ചേട്ടാ. ഭയങ്കര നാണക്കാരിയാണ് കേട്ടോ, ഇത് നമ്മുടെ നിസാമിക്കയുടെ മോളാണ്, ആൾക്ക് ഭയങ്കര നാണമാണ് കേട്ടോ. അപ്പൊ എല്ലാരും ബിരിയാണി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കണ്ടല്ലോ, എല്ലാരും ഓരോ വഴിക്കായി. ഉണ്ണിച്ചേട്ടന്റെ കയ്യിൽ ഉണ്ടാക്കിയ ഭക്ഷണം ആദ്യമായി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ദൈ ബിരിയാണി ബാക്കി ടേസ്റ്റ് ചെയ്ത് വരാം കേട്ടോ ചേട്ടാ. അഭിപ്രായം പറയാം. ആരാ ക്യാമറ ഒരു സെക്കൻഡ് നേരത്തേക്ക് പിടിക്കുന്നേ. അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ എല്ലാരും ടേസ്റ്റ് ചെയ്ത് ഓൾറെഡി അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഇനി നമ്മള് പറയണമല്ലോ. സാലഡ് ഒക്കെ എടുത്തിട്ട് കുരുമുളകാണോ? നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻ്റെ പീസ് ആദ്യമായിട്ട് കിട്ടിയത് കേട്ടോ. കാളാഞ്ചിയുടെ ആ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ട്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്താണ് വീഡിയോ എടുത്ത് സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് സാധനം ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ദ സ്റ്റാലിൻചാറിന് ഇവിടെ നിന്ന് കഴിഞ്ഞ നിങ്ങൾ കഴിച്ചില്ലല്ലോ, പെട്ടെന്ന് കഴിച്ചു കേട്ടോ. അപ്പൊ എന്തായാലും പെട്ടെന്ന് കഴിച്ചു തീർക്കട്ടെ കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ ദിവസം നല്ല രസമായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ദിവസമായിരുന്നു. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഉണ്ണിച്ചേട്ടൻ എല്ലാവർക്കും ബൈ പറയാണ്, അതുകൊണ്ട് ഉണ്ണിച്ചേട്ടനെ ക്യാമറ കാണിക്കാൻ പറ്റുമോ. അപ്പൊ ഉണ്ണിച്ചേട്ടൻ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴേക്ക് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഉണ്ണിച്ചേട്ടന്റെ ചാനലിനകത്ത് ഈ മീൻ പിടിക്കുന്നതും അതുകൂടാതെ ചെമ്പൽ പിടിക്കുന്നു, ചെമ്പൽ അത് വേറെ വീഡിയോ, അത് വേറെ വീഡിയോ. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ണിച്ചേട്ടൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ മീൻ പിടിക്കുന്നത് കാണാനായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള കുക്കിംഗ് കാണാനായിട്ടും ഉണ്ണിച്ചേട്ടന്റെ ചാനൽ കണ്ടാൽ മതി. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്, ഇറ്റ്സ് മീ സെവൻ ശ്രീ ആൻഡ് താങ്ക് യു ഉണ്ണിച്ചേട്ടൻ. താങ്ക് യു. റെക്കോർഡിംഗ്.